ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കൂൺ കൊണ്ട് രണ്ട് തരത്തിൽ കറി വയ്ക്കാണ് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കൂൺ തോരനും പിന്നെ ഒന്ന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന വിധത്തിൽ ഉള്ള ഒരു കറിയുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കൂൺ തോരൻ എങ്ങനെയാണ് നമുക്ക് ആദ്യം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചുരണ്ടി ഒരു മുറിയുടെ പകുതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അത് ചുരണ്ടി എടുത്താണിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു എട്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിവ് കുറച്ച് മതി എന്നുള്ള ഒരു കുറച്ച് പച്ചമുളക് ഇട്ടാൽ മതി പിന്നെ ഒരു ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി അത് ഇത് വട്ടത്തിലൊക്കെ അരിഞ്ഞിടുന്നത് അര ചതയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് പെരിഞ്ചീരകമായിട്ട് ഇട്ടാലും മതി ഇനി നമ്മളിതൊന്ന് ചതച്ചിങ്ങനെ എടുക്കണം ഒറ്റ കറക്കൽ മതി അപ്പോൾ അത് ചതഞ്ഞോളും പിന്നെ ഒരു ചട്ടി വെച്ച് നമുക്കതിലേക്ക് ച ചൂടാകുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അര ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കാം അതിലേക്ക് ഈ ചതച്ചു വച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച എടുക്കാം ഇത് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ കൂൺ ഇങ്ങനെ തോരനായിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ചെറു എങ്ങനെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കൂണാണ് ഇപ്പം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ അരപ്പിനൊരു ഇത്തിരി വെള്ളമുണ്ടല്ലോ അത് ലേശം ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് ചതച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ കൂണ് വേകാനൊരിത്തിരി വെള്ളം വേണമല്ലോ പിന്നെ ആ മിക്സിയുടെ ജാറ് ഒന്ന് ഇത്തിരി കലക്കി ഇങ്ങോട്ട് വെള്ളമൊഴിച്ചാൽ മതി അതിൻ്റെ അരപ്പം പോവുകയില്ലല്ലോ അപ്പോൾ അത്രയും അത്രയും തന്നെ വെള്ളം മതി ഇത് ശരിക്കും വേഗാനായിട്ട് ഈ അരപ്പ് ഈ എണ്ണയെ കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ചെറുതായിട്ട് ഒരുപാടങ്ങ് വെട്ടി തിളച്ചിയൊന്നും വേണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ മഷ്റൂംസ് അതായത് കൂൺ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഇളക്കി അരപ്പൊക്കെ എല്ലായിടത്തും ആകുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ഈ ഫൂൺ വെന്തിട്ടുണ്ടാവും ആ ഉപ്പ് എല്ലായിടത്തും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഉപ്പിട്ടിട്ട് ഇളക്കിയില്ലല്ലോ ഇനി ഇത് മൂടി വെച്ച് ഒന്ന് അങ്ങ് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ കറി തയ്യാറാവും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി ഈ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചില്ല പറഞ്ഞില്ല അതിലേക്ക് ഒരു സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു അഞ്ച് ആറ് വെളുത്തുള്ളി അല്ലി വലിയ അല്ലി ആയിരുന്നു അത് ചതച്ചതാണിത് ചേർത്തത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നന്ന എണ്ണ കിടന്ന് വാടുന്ന ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇത്തിരി ഒരു കഷ്ണം ഇഞ്ചി ചെറു നന്ന ഇത് നല്ലതുപോലെ ചതച്ചതാണ് നമുക്ക് ഒരു ചെറിയ തക്കാളി ഈ സമയം കൊണ്ട് കൊത്തി അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർക്കാം ഇതിന് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരുപാടങ്ങ് ഇങ്ങനെ കരിഞ്ഞു പോകണ്ട സവാള അങ്ങനെ കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് പോവും വെന്തു കൊഴിഞ്ഞു പോയാലും സവാളയായിട്ട് ടേസ്റ്റ് പോവും ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി നമുക്ക് അവസാനം ചേർത്താൽ മതി ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഗരം മസാലപ്പൊടിയാണ് അര ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ എണ്ണ കുറവാണ് അപ്പോൾ അതൊരു ഒരു അ അര ടീസ്പൂൺ മതി ആ മതി കുറച്ച് ഇനി നമുക്ക് കൂണുകൾ ഒരു ഇത്തിരി സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ചപ്പാത്തിയുടെ കൂടെയും ഈ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല രസമായിരിക്കും ഇത് നമുക്ക് നന്നായിട്ട് അതിലേക്ക് ആ അരപ്പൊക്ക പിടിക്കുന്ന പോലെ ഇളക്കി കൊടുക്കാം ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് ആ കൂണൊന്ന് വേഗം പാകത്തിന് ഇത്തിരി വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് വെച്ച് വേവിക്കണം ഇത്തിരി ചാറായിട്ട് വേണം എന്നുള്ളവർ ഇതിലിത്തിരി തേങ്ങാപ്പാൽ ചേർത്താൽ മതി ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല തേങ്ങാപ്പാലും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ആയിരിക്കും ഞാനിപ്പോൾ ഇവിടെ ചോറിന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തേങ്ങപ്പാൽ ചേർക്കാതിരിക്കുന്നത് എനിക്ക് ചാറ് വേണ്ട കൊണ്ടാണ് അപ്പോൾ ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടവർ വറ്റി തുടങ്ങി ആ വെള്ളം അങ്ങ് വറ്റിച്ച് എടുത്താൽ മതി അപ്പം നമ്മുടെ കറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് ഇനി ആ ചട്ടിയിലിരുന്ന ആ വെള്ളം വറ്റിക്കോളും ഇനി അടുത്ത് തീ വെക്കേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്തിരുന്നാൽ അതങ്ങ് വറ്റിയിരുന്നുള്ളൂ ഇനി നമുക്കതിലേക്ക് ഇത്തിരി കുരുമുളക് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ഇതും കൂടി ഒന്ന് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കറി മാത്രം മതി ചോറ് കൂണിൻ്റെ ഈ കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും രണ്ട് രീതിയിലും ഈ കറി ഉണ്ടാക്കി നോക്കാം ഇതിന് പുറത്തേക്ക് നമുക്ക് ഇത്തിരി മല്ലിയില വേണമെങ്കിൽ തുള്ളി കൊടുക്കാം മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം കൊടുത്താൽ മതി അപ്പം നമ്മുടെ രണ്ട് രീതിയിലുള്ള കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എനിക്ക് രണ്ട് കൂൺ വളരെ ഇഷ്ടമായതുകൊണ്ട് രണ്ട് കറികളും ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുമല്ലോ താങ്ക് യു ഫ്രണ്ട്സ്